മറ്റു വാർത്തയിലേക്ക് സിൽവർ ലൈൻ പദ്ധതിക്കായി കോൺക്രീറ്റ് തൂൺ സ്ഥാപിക്കുന്നത് എന്ന നിലപാടിൽ ഉറച്ച് കേരയിൽ ഇക്കാര്യം കോടതിയെ ധരിപ്പിക്കും കോൺക്രീറ്റ് തൂൺ സ്ഥാപിക്കുന്നത് കോടതി വിലക്കിയെങ്കിലും സർവേ തുടരും കോടതി തീർപ്പ് വരെ റൂൾ മൂന്ന് പ്രകാരമുള്ള കരിങ്കൽ സർവേ കല്ല് സ്ഥാപിക്കും അതിനിടെ കേരയിൽ കല്ലിടൽ ജനാധിപത്യ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ശാസ്ത്ര സാഹിത്യ പരിഷത്തും രംഗത്ത് വന്നുണ്ട് എല്ലാ വിവരങ്ങളും പ്രശാന്ത് കൃഷ്ണ നൽകും പ്രശാന്ത് അതായത് കോടതി ഹൈക്കോടതി ഇതിൻ്റെ നടപടിക്ക് അനുമതി നൽകുമ്പോഴും ഈ കോൺക്രീറ്റ് സ്ഥാപിക്കാമെന്നത് വിലക്കിയിരുന്നു ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ അത് നിയമവരമെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേരളയിൽ അധികൃതർ തുടർന്നും ഈ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ തീരുമാനം പ്രജീഷ് ജനുവരി പന്ത്രണ്ടിനാണ് ഈ കേരളുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ വരുന്നത് ഈ അവസരത്തിൽ ഈ കോൺക്രീറ്റ് തൂണ് സ്ഥാപിക്കുന്ന നടപടികൾ സർവേയുടെ ഭാഗമായാണ് കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിക്കുന്നത് ഈ നടപടികളുമായി മുന്നോട്ട് പോകും അല്ലെങ്കിൽ അതിനുള്ള അത് നിയമപരമാണ് എന്ന് ആകും കേരയിൽ വിശദീകരിക്കുക കാരണം ഹൈക്കോടതി ഇതിൻ്റെ സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചത് കൃത്യമായ മാർക്കിംഗ് നടത്തുന്ന കരിങ്കല്ലിലുള്ള സർവേ കല്ല് അതായത് റൂൾ മൂന്ന് പ്രകാരമുള്ള സർവേ മാനുവൽ പ്രകാരമുള്ള റൂൾ മൂന്ന് പ്രകാരമുള്ള സർവേ കല്ല് സ്ഥാപിക്കണം അതാണ് അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിക്കുന്നതിനെ വിലക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ഈ നടപടികൾ ഈ സർവേ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കേരളിൻ്റെ തീരുമാനം ഈ കല്ലുകൾ സ്ഥാപിക്കുന്നെങ്കിൽ അതിന് ഈ സർവേ മാനുവൽ പ്രകാരമുള്ള അറുപത് സെൻറ്റിമീറ്റർ ഗുണം ഗുണം പതിനഞ്ച് സെൻറ്റിമീറ്റർ എന്ന അളവിലുള്ള സർവേ കല്ല് അതായത് അത് കൃത്യമായ മാർക്കിങ്ങിനുള്ള കല്ലാണ് അത് എത്തിച്ച് കല്ലിടൽ നടപടി നടപടികളുമായി മുന്നോട്ട് പോകാനും കേരളയിൽ ആലോചിക്കുന്നു ഏതായാലും ഈ സർവേ മാനുവൽ പരിശോധിച്ച് ഇപ്പോഴത്തെ നിലയിലുള്ള ചെറിയ കോൺക്രീറ്റ് തൂണ് അത് സ്ഥാപിച്ച് ഉള്ള കല്ലിടൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് നിയമപരമാണ് അല്ലെങ്കിൽ സർവേ മാനുവൽ പ്രകാരമാണ് എന്നതാകും ജനുവരി പന്ത്രണ്ടിന് വീണ്ടും ഈ കേസ് കോടതിയിൽ വരുമ്പോൾ കേരളയിൽ വിശദീകരിക്കുക അതിന് അവർ പല കാരണങ്ങൾ നിരത്തുന്നുണ്ട് കാരണം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഈ മുതൽ പാറശ്ശ മംഗലാപുരം വരെയുള്ള ഈ മംഗല ഈ ദേശീയപാത വികസനത്തിലും ഈ ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചിരുന്നു മാത്രമല്ല റെയിൽവേയുടെ വികസന പദ്ധതികളിലും റെയിൽവേ ഈ സ്ഥലമേറ്റെടുക്കലിൽ സ്ഥാപിക്കുന്നത് സ്ലീപ്പർ തൂണുകളാണ് അതുകൊണ്ട് തന്നെ അത് നിയമപരമാണ് എന്ന നിലപാടാണ് കേരളയിൽ വിശദീകരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ നിലയിൽ കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിക്കുന്ന നടപടി തന്നെ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന അലൈൻമെൻറ്റിൽ അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേരളിൻ്റെ തീരുമാനം കോടതിയിൽ ഇക്കാര്യം ഇനി കേസ് കോടതിയിൽ വരുമ്പോൾ ആ നിലപാട് ആവർത്തിക്കും അതിന് സർവേ മാനുവൽ കൂടി ഉദ്ധരിച്ചായിരിക്കും വിശദീകരിക്കുക മറ്റൊരു കാര്യമുള്ളത് ഈ കേരളിനെതിരെ ശക്തമായ പ്രതിഷേധവും കണക്കിലെടുക്കാതെ കേര നടപടികളുമായി സിൽവർ ലൈൻ പദ്ധതിയുടെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു അപ്പോൾ അപ്പോഴും ഇടത് സഹയാത്രികരുടെ കൂട്ടായ്മയായ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കാരണം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വികസന സാഹചര്യത്തിന് വേണ്ട ഒരു പദ്ധതിയല്ല സിൽവർ ലൈൻ സിൽവർ ലൈൻ പദ്ധതി എന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിശദീകരിക്കുന്നത് ഇപ്പോഴത്തെ കല്ലിടൽ നടപടികൾ അത് ജനങ്ങളുമായി ചർച്ച ചെയ്യാതെ കൃത്യമായ സാമൂഹ്യാഘാത പഠനം നടത്താതെ ഉള്ളതാണ് കാരണം ഇപ്പോഴത്തെ കല്ലിടൽ അത് ഒരു കൃത്യമായ മാർക്കിംഗ് അല്ലാത്ത കല്ലിടൽ അവിടെയും ഇവിടെയും കല്ലിടുന്നു എന്ന രീതിയിലാണ് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിശദീകരിക്കുന്നത് മാത്രമല്ല കേരയിൽ പദ്ധതി ഒരു സമ്പന്ന വിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ള പദ്ധതി എന്നാണ് കേരളിനെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെടുന്നു വിവരങ്ങൾ നൽകിയത് ഹൈക്കോടതി ഈ കോൺക്രീറ്റ് ഇടുന്നത് തടഞ്ഞിരുന്നു പക്ഷേ അത് നിയമപരമെന്ന് പറയുകയാണ് കേരയിൽ ആ സർവേ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്